എന്റെ പൊന്നു മച്ചന്മാർ, ഇത് കണ്ട, നമ്മുടെ കയ്യിലിരിക്കുന്നത് 10,000 വിത്തുകളുള്ള കല്ലുവാഴയാണ്. വെറും വാഴല്ല, കല്ലുവാഴ. ഇതുണ്ടോ? ഇത് ഞാനേ ഇതുണ്ടോ പൊത്ത് ചെയ്ത് നമ്മളിത് നോക്കി കുഴിച്ച് കുഴിച്ച് ഇങ്ങനെ എടുക്കുമ്പോൾ നോക്കി വെള്ളം വെള്ളം ഉള്ളിൽ ചാടുന്നു. നോക്കി വെള്ളം ഉള്ളിൽ ചാടുന്നു. അത് കളിക്കുന്നത് ഞാൻ ഈ വെള്ളം ഒന്ന് കുറച്ച് കയ്യിലെടുക്കാട്ടാ. അതെ നോക്കി, നമ്മളെ കയ്യിട്ട് ഇതെങ്ങനെയാണ്ടല്ലോ ആൾക്കാർ ഇങ്ങനെ വെള്ളം ഇല്ലാത്ത ഏരിയയിലൊക്കെ ആളിങ്ങനെ കുടിക്കുന്നത്. നീ ഒന്ന് കുടിച്ചു നോക്കട്ടെ. എന്നാ കുടിച്ചു നോക്കി എന്താണ് ടേസ്റ്റ്? എന്നെ കേട്ടോ അല്ലേ. ഹായ് മച്ചാന്മാർ, എല്ലാവർക്കും എംഫോട്ടിക്കിലേക്ക് സ്വാഗതം. അപ്പോ നമ്മളിപ്പോ നിക്കുന്ന സ്ഥലം, നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലം മൂലമറ്റം. മൂലമറ്റം ഉണ്ടോ? പവർ ഹൗസ് ഒക്കെ കാണാം. അങ്ങോട്ട് നോക്കിയേ, കേരളത്തില് ഏകദേശം ഒരു 75% അടിപൊളി ആ മുതലാണ് നമ്മുടെ ഈ താഴെ ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇപ്പോൾ ഉള്ളത് നമ്മുടെ മൂലമറ്റത്താണ്. നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ മനുചേട്ടൻ, വില്ലേജ് റിയൽ ലൈഫ് ബൈ മനു. മനുചേട്ടന്റെ നാട്ടിലാണ് നമ്മൾ വന്നേക്കുന്നത്. ഇവിടെ വന്നതില് ഒരു ദുരുദ്ദേശം കൂടി ഉണ്ട്. ആ കയ്യിലിരിക്കുന്ന സാധനം കാണിച്ചേ, കത്തി. ഇത് എന്തിനാന്നറിയോ? ഒരു വാഴക്കുല വെട്ടാനാണ്. സാധാ വാഴക്കുല അല്ല, വിത്തുള്ള വാഴക്കുല. വിത്തുള്ള വാഴക്കുല. നമ്മൾ ജാലിപ്പൂവമ്പഴം, ഏത്തക്കാപ്പഴം ഇതൊക്കെ അല്ലേ കഴിച്ചേ, അതിന്റെ അകത്തൊന്നും വിത്തില്ലല്ലോ. വിത്തില്ല. വാഴകളുടെ രാജാവായ കല്ലുവാഴപ്പഴമാണ് നമ്മള്. കല്ലുവാഴപ്പഴം. അപ്പൊ ചേട്ടൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഈ കല്ലുവാഴപ്പഴം എന്ന് കേൾക്കണത്. അപ്പൊ എന്താ സംഭവം എന്ന് നമുക്ക് കാണണമെങ്കിൽ കാട് കയറി പോകണം അല്ലേ? കാട് കയറി പോകണം. ഓ, പാറക്കെട്ടുകളിലൊക്കെയാണ് ഇത് കൂടുതൽ കാണപ്പെടുന്നത്. അടിപൊളി. പശ്ചിമഘട്ട ഏരിയകളിലാണ് ഇത് കൂടുതൽ കാണപ്പെടുന്നത്. അപ്പൊ നമ്മള് ഇപ്പൊ പോവാൻ പോകുന്നത് നല്ലൊരു കിടുക്കാച്ചി കാട് കയറി കല്ലുവാഴ വെട്ടാൻ പോവാണ്. അപ്പോ അതിന്റെ കാഴ്ചകളാണ് എംഫോട്ടെക്കിലെ മച്ചന്മാർക്ക് പുതിയൊരു കാഴ്ച അനുഭവം തന്നെ ആയിരിക്കുന്ന വീഡിയോ. അപ്പൊ ഇനി നിക്കണ്ട, പോവാ അല്ലേ? നമുക്ക് കാട് കയറാം, കേറി പോവാനുണ്ട് അങ്ങോട്ട്. അങ്ങനെ നമ്മളദ്ദേഹം നമ്മുടെ കല്ലുവാഴ വെട്ടാനായിട്ട് കാട് കയറി പോവാണ്. ഈ കാണുന്ന മൊത്തം കാട് കയറി ചെന്നാലേ നമുക്കുള്ള ആ ഒരു ഐറ്റം നമ്മുടെ കയ്യിലേക്ക് എത്തുള്ളൂ കേട്ടോ. അടുത്ത മരണ മുകളിൽ പിന്നെയും കയറണം അല്ലേ മനുഷ്യട്ടാ? ഈ വഴിയാണ് കയറി പോകുന്നേട്ട. അടിപൊളി. ഇവിടെ നമുക്ക് ഇങ്ങനെ മല കയറാനായിട്ട് ഇവിടത്തെ പ്രകൃതി തന്നെ കുറച്ച് സെറ്റപ്പുകളൊക്കെ തരും അല്ലേ. ഇങ്ങനെ പിടിച്ച് കയറി അങ്ങ് പോയേക്കണം. മനുഷ്യട്ടാ നിക്ക്, ഞാനും മുന്നുണ്ട്. ഓ അയ്യോ, ഇവര് കയറി പോണവരി നമുക്ക് കയറി പോകാൻ പറ്റില്ല കേട്ടാ. അവരിവിടെ തന്നെ ജനിച്ചു വളർന്നവരെ, എല്ലാ ദിവസവും കയറി നമ്മളീ മല കയറി വരുമ്പോഴേക്കും നമ്മുടെ പാതി ഗ്ലാസ് തീരും അല്ലേ. നെയ്യൊക്കെ അങ്ങോട്ട് ഉരുകി വറ്റി തീരും എന്ന് നമ്മുടെ എന്താ പറയുക, പണ്ട് ശബരിമലയ്ക്കൊക്കെ പോകുന്ന ആളുകൾ കഥ പറയില്ലേ, കല്ലും മുള്ളും നിറഞ്ഞ വഴി എന്നൊക്കെ. ഏകദേശം അതിനോട് ചേർന്ന് വരുന്ന വഴികളൊക്കെയാണ് ഈ കാണുന്നേട്ടാ. അമ്മേ, അങ്ങനെ അതെ നമ്മൾ പറഞ്ഞ കല്ലുവാഴ. എന്റെ പൊന്നളിയാ, അയ്യോ ദേ ഇങ്ങനെ പോരെ. നമ്മള് പറഞ്ഞ കല്ലുവാഴ, കൂമ്പ് നോക്കി വിരിഞ്ഞു. എന്താ പറയാ, താമരപ്പൂ ഇങ്ങനെ തലകുത്തി വെച്ച് എങ്ങനെ ഉണ്ടാവും? വലിയ വാഴയുടെ കൂമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഓയ്യോ, ദേ ആ കൊല നോക്കി. ശരിക്കും ആയിട്ടില്ലല്ലോ ഇത്. ആഹാ, അപ്പൊ ദേ ഇവിടെ സാധനം നമ്മള് കണ്ട് കല്ലുവാഴ എന്ന് പറഞ്ഞാൽ തേനീച്ച നോക്കിയാണ് അതിന്റെ ചുറ്റും കിടന്ന് പറക്കണം. നോക്കി കാണാൻ പറ്റുന്നുണ്ടോ അതില്? ഒന്നാട്ടി കിട്ടിയതേ ഇത്. ആമ്പോ, ആ ഒരു കൊടപ്പന് ചുറ്റും കിടന്ന് തേനീച്ച കിടന്ന് പറക്കണമെങ്കിൽ അതിന്റെ മുകളിലാണ്ട്, അതിന്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കല്ലുവാഴ പഴുക്കാറായിട്ട് മുക്കാറായിട്ട് ഇങ്ങനെ നിക്കണം കാണാൻ പറ്റും. പക്ഷെ ഇതല്ല നമ്മൾ വെട്ടണേ അല്ലേ. ഇത് തൈകളാണല്ലേ. ദേ അവിടെ നമ്മള് കണ്ട വാഴക്കുല കണ്ടത്, ദേ ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പാറപ്പുറമാണ്, ഇത് ഫുള്ളൊരു പാറപ്പുറമാണ്. മണ്ണില്ല അല്ലേ? മണ്ണില്ല. ഇവിടെ ഇരുന്ന് വിത്ത് മുളച്ചിട്ടുണ്ടല്ലോ. ഈ വരുന്ന മഴക്കാലം ആകുമ്പോ, വർഷകാലം ആകുമ്പോഴത്തേക്കും മണ്ണെല്ലാം, മണ്ണും ഇലകളൊക്കെ കണ്ടോ, ഇവിടെ വന്ന് തടഞ്ഞിരിക്കും. ഇവിടെ ഒരു ഇതിന്റെ വേര് ഇതുണ്ടോ? വേരല്ലേ കാണുന്നേ, പഞ്ഞിക്കെട്ടു അല്ലേ. എന്റെ പൊന്നു, എന്റെ പൊന്നു, അതൊരു കാഴ്ചയാണല്ല. ഇതിന്റെ വേര് ഇങ്ങനെ ഒരു സ്വാഭാവിക ഘടന ഉണ്ടാക്കി എടുക്കുക. ഓ, ഇതിന്റെ വേര് ഉണ്ടോ? വേരിന് ഒന്ന് സേഫ് ആയിട്ട് നിക്കാൻ പൊടിവേരുകളൊക്കെ വന്നിരിക്കുകയാണ്. ഈ ഒരു കട്ടി വേരുണ്ട്, ഇതുണ്ടോ? അടിപൊളി. നമ്മുടെ തെങ്ങിന്റെ ഒക്കെ തടവെടുക്കുമ്പോൾ കിട്ടുന്ന പോലെ അത്രയും വേരുണ്ട്. ഇവനങ്ങ് പിടിക്കുകയാണ്, പാറയിലങ്ങ് പിടിച്ചു പിടിച്ചല്ലേ. അതുണ്ടോ? ഈ കാണുന്ന അവസ്ഥയിൽ നിന്ന് നമ്മുടെ കൊലക്കണ അവസ്ഥയിലേക്ക് എത്താൻ എത്ര വർഷം എടുക്കും? ഈ പാറപ്പുറത്തൊക്കെ ഒരു 6 വർഷം എടുക്കും. 6 വർഷം ഒരു വാഴ കൊലക്കാൻ? 6 വർഷം. 6 വർഷം എടുക്കും ഒരു വാഴ കൊലക്കാൻ. 6 വർഷം. നമ്മുടെ നാട്ടിൻപുറത്ത് മണ്ണിലൊക്കെ ആണെങ്കിൽ 2-2.5 വർഷം. അടിപൊളി. അപ്പൊ നമ്മുടെ വെട്ടാനുള്ള വാഴക്കല്ല് എവിടെയാണ്? വേറൊരു കാര്യം കൂടെ ഉണ്ട്.
ഈ മഴക്കാലത്ത് എന്നാന്നറിയോ, മാക്സിമം വെള്ളം ഇതിന്റെ തടയിലങ്ങ് ശേഖരിക്കും. നല്ലതുപോലെ വെള്ളം നിറഞ്ഞങ്ങ് ശേഖരിക്കും. അത് കഴിഞ്ഞിട്ട് വെള്ളത്തിന്റെ ലഭ്യത കുറഞ്ഞു കഴിയുമ്പോ ഇലയെ ഇങ്ങ് ഉണക്കും. ഇല ഉണക്കി അതിൽ നിന്ന് വെള്ളം എടുക്കും. ഇതിലേക്ക് അവന് ശേഖരിക്കും മൊത്തം. അങ്ങനെ ഉണക്കി ഇങ്ങനെ അനങ്ങാതെ അങ്ങ് കിടക്കും. അടുത്ത മഴക്കാലം വീണ്ടും അധികം പറയണോ? പോയാ അങ്ങോട്ട് പോവും. ഇതുണ്ടോ ഇവിടെ തന്നെ ഫുള്ള് ഒത്തിരി വാഴകളുണ്ട്. ഇനിയിപ്പോ നമുക്ക് വെട്ടാനുള്ള വാഴയിലേക്ക് അങ്ങോട്ട് പോവാല്ലേ? ഓ ദേ വെട്ടാറായിട്ടില്ലല്ലേ ഇത്. ദേ ഇവിടെ ഒരു കൊല നിക്കുന്നുണ്ട്, കല്ലുവാഴയുടെ തന്നെ. ഇതൊക്കെ ആരെങ്കിലും നട്ടു വെക്കുന്നതാണോ? ഇവിടെ കിടന്നു മുളയ്ക്കുന്നതാണല്ലേ ഈ വാഴയൊക്കെ. ഒരു തെങ്ങിനേക്കാളും വണ്ണാട്ടോ അതിന്റെ, എന്താ പറയാ, അതിന്റെ ഉടലിനും കടക്കൊക്കെ. അപ്പൊ ദേ നമ്മുടെ വാഴക്കുല അവിടെ നിൽക്കാണ്. നമ്മുടെ വാഴക്കുല വെട്ടാനുള്ള നമ്മൾ തപ്പി ഇറങ്ങാണ്. അങ്ങനെ മച്ചാൻ പറയുന്നത്, ഈ നമ്മള് ആദ്യത്തെ കുല കണ്ടത് ഇത്തിരി ചെറുതായതുകൊണ്ട് നമ്മൾ വിട്ടേക്കായിരുന്നു. എവിടെയാണ് അടുത്ത കുല? അടിപൊളി മുഴുത്ത കുലയല്ല. നമ്മള് മല കയറാൻ തുടങ്ങിയിട്ട് കുറച്ചധികം നേരമായി. അങ്ങനെ അവസാനം നമ്മൾ നടന്ന് നടന്ന് നമുക്ക് വെട്ടണ്ട ആദ്യത്തെ കുലയുടെ അടുത്തേക്ക് എത്തിയേക്കാണ്. ഓ ഇത് വാഴയുടെ കടയാണല്ലോ കാണുന്നത്. ഇതിങ്ങനെ കൊത്തി കഴിഞ്ഞ അതിന്റെ അകത്ത് വെള്ളം വരുന്നുണ്ടോ? വെള്ളം നിറഞ്ഞു കിടക്കാണല്ലേ. ഇതുണ്ടോ? ഇത് ഞാനേ ഇതുണ്ടോ കൊത്തി ഇത് നമ്മളിത് നോക്കി കുഴിച്ചു കുഴിച്ച് ഇങ്ങനെ എടുക്കുമ്പോ നോക്കി വെള്ളം ഉള്ളിൽ ചാടുന്നു. വെള്ളം ചാടുന്നു. അത് കളിക്ക്. ഇത് ഞാൻ ഈ വെള്ളം ഒന്ന് കുറച്ച് കയ്യിലെടുക്കാട്ടോ. നോക്കി നമ്മളെ കയ്യിട്ട്. ഇതെങ്ങനെയാണ്ടല്ലോ ആൾക്കാർ ഇങ്ങനെ വെള്ളം ഇല്ലാത്ത ഏരിയയിലൊക്കെ ആളിങ്ങനെ കുടിക്കുന്ന ഞാൻ കേട്ടു. ചെറിയൊരു നമ്മുടെ കറക്കുത്ത് പോലെ ഉണ്ട്. പക്ഷെ ഒരു ജീവിതം എന്താ പറയാ, രക്ഷിക്കേണ്ട സാഹചര്യമൊക്കെ വന്നാൽ നമുക്ക് എടുക്കാവുന്നതുള്ളൂ. ഇതുണ്ടല്ലോ എത്ര കടുത്ത ചൂടോ തീപിടുത്തം ഉണ്ടായാലും ഇതിവിടുന്ന് നിക്കൂടെ തന്നെ നിക്കുവല്ലേ. അടിപൊളി. അപ്പൊ നമ്മള് പറഞ്ഞു വന്നത് ഇതിന്റെ കട കാണിച്ചു തരാന്നാണ്. നോക്കി ഒരു വാഴയുടെ ചോടാണ് ഈ കാണുന്നത് കേട്ടാ. എത്ര തീപിടുത്തം ഇവിടെ ഉണ്ടായാലും ഇത് കരിഞ്ഞു പോയില്ലെന്നാണ് പറയുന്നത്. ഈ തൊലി മാത്രമേ കത്തിപ്പോ. നമ്മുടെ അത്ര വെള്ളം കാട്ടുതീയൊക്കെ ഈ ഏരിയയിലൊക്കെ ഉണ്ടാവുന്നോളൂ അല്ലേ. ഇതുപോലെ വെള്ളമല്ലേ. ആ വെള്ളമാണ് കേട്ടാ. നമ്മൾ ഈ വെട്ടിയ സ്ഥാനത്ത് നിന്ന് വന്ന വെള്ളം കേട്ടാ. അടിപൊളി. നോക്കി ശരി, നമ്മൾ ആ വെട്ടി ചതച്ചാറുണ്ട് അല്ലെങ്കിൽ നല്ല തെളിനീര് പോലത്തെ വെള്ളം വരേണ്ടതാണ്. ഓ വെള്ളം മൊത്തം നമ്മൾ ഊറ്റിയെടുത്തല്ലേ വാഴടാ. ഇനിയിപ്പോ ഇനി നമ്മുടെ കൊല വെട്ടാല്ലേ. നീ നിക്കണ മുതലിന്റെ മുകളിൽ കാണുന്ന കൊലയാണ് നമ്മൾ ഇന്ന് വെട്ടിയെടുക്കാനായിട്ട് പോകുന്നത്. കല്ല് വാഴ. ഈ വാഴ വെട്ടാൻ എന്തിനാണ് ഈ കയറൊക്കെ? നമുക്ക് നിലത്ത് വന്ന് അടിക്കുന്നത്. നല്ല വെയിറ്റ് ഉണ്ട്. വെയിറ്റ് ഉണ്ട്. അപ്പൊ കെട്ടി നിർത്താല്ലേ. ഓ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വാഴയുടെ കൊല കാണൂല. അപ്പുറത്തെ സൈഡിൽ പോയാലേ വാഴയുടെ കൊല കാണാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ പ്രവീൺ മച്ചാനാണ് നമ്മുടെ ഈ കാണുന്ന കല്ലുവാഴയിൽ കയറിയിട്ട് കൊല വെട്ടാനായിട്ട് പോണേട്ടാ. അത്യാവശ്യം നോക്കിയൊരു വാഴയാട്ടത്. നമ്മൾ മറ്റേ മരം കയറി പോകുന്ന പോലെയാണ്. ആ എന്റെ കാലിൽ ഒരു കമ്പി ഉള്ളത് കൊണ്ട് ഞാനിപ്പോ അതുപോലെ പണിക്കൊന്നും നിൽക്കാറില്ല. അപ്പൊ അതേ നമ്മുടെ പ്രവീൺ മച്ചാന്റെ വാഴയുടെ മുകളിലാട്ടാ കയറി പോകുന്നേ. നീ കൊലയെ കൊണ്ട് പോരോ. കെട്ടിക്കോ. അടിപൊളി. ഇതേ വാഴ കൊല ഉണ്ട് അവിടെ കെട്ടിയെടുക്കാൻ പോണത്. ഇതേ ഈ കാണുന്ന ഹൈറ്റില് വാഴയമ്മ കേറി നിന്നാണ് കൊല കെട്ടാൻ പോണേ. ഇത് വേണം വെട്ടിക്കൊള്ളാം. അങ്ങനെ നമ്മുടെ പ്രവീൺ മച്ചൻ. എടാ നീ വാഴയാണോ തെങ്ങാണോ വെട്ടുന്നത്? ഓക്കെ അല്ലേ. ഇനി വെട്ടണ്ടേ? വെട്ടിക്കോ. വെട്ടണ്ടേ? ഒരു വെട്ടുകൂടി വെട്ടിക്കോ. ഇറങ്ങിക്കോ. നമ്മളിതേ കൊല മറയ്ക്കാൻ പോവാണ്. ആ പോരട്ടെ. വലിച്ചോ. ആ പോരട്ടെ. ഒരു തെങ്ങ് മറയ്ക്കേണ്ട പോലെ കേട്ടോ വാഴക്കൊല മറച്ചെടുക്കുന്നേ. ആ പോരട്ടെ. പോന്ന് പോന്ന്. എന്താ പോരട്ടെ? ഇതാണ് നമ്മൾ പറഞ്ഞ മുതലിട്ടാ. നോക്കിയേ കണ്ടാ. നോക്കിയേ തിങ്ങി നിക്കാണ് നമ്മുടെ കൊല. നോക്കിയേ ആയി. ഇതിന്റെ കൊടപ്പന്റെ പിടി തന്നെ നോക്കി കാണാനുള്ളൊരു കാഴ്ച ഉണ്ട് കേട്ടോ. ഓ ഇതാണ് മുതല്. അയ്യോ നല്ല കുളിറുമ്പടിച്ച്. കറയുടെ കളറും ഉണ്ടോ? നല്ല മഞ്ഞ കറാട്ടാ. വെള്ളം വന്നു നോക്കിയ ടാപ്പ് തുറന്നിട്ടാരി. കുളിറുമ്പിന്റെ കടിയും കൊള്ളണ്ടല്ലേ. ഇതില് കുറച്ച് അത് നമുക്ക് വൃത്തിയാക്കി എടുക്കാം. പതുക്കെ ഒന്ന് കൊത്തി നോക്കി. നല്ല മൂത്ത കലയാണ്. ഇതിന്റെ ഈ കൊമ്പ് തീർന്നു കഴിയുമ്പോ ഇത് മൂത്തായി. എന്താ ശരിക്കും അതിന്റെ ഉള്ളില് എന്താ വിത്ത്? എന്താ വിത്ത്? ആയി നല്ല മൂത്ത വിത്താണ്. എന്താ പറയാ നമ്മുടെ മൂത്ത ഉഗ്രം വിത്ത് ഉണ്ടോ? ആയി
ശരി, കല്ല് പോലെ ഇരിക്കാനുള്ളത്, കല്ല് പോലെ ഇരിക്കും. വെറുതെ അല്ല ഇതിനെ കല്ലുവാഴന്ന് പറയുന്നത്. ഇത് വേണ്ട, കളറ് വന്ന് തുടങ്ങിയത് ഇതുണ്ടോ? ആ മൂപ്പായിട്ടുണ്ടല്ലേ, ഒരു മഞ്ഞ കളറ് നമുക്ക് ഏറി വന്നിട്ടുണ്ട്. മഞ്ഞയും ഇതുണ്ടോ? ഒരു കറുപ്പ്. ഇത് കറക്റ്റാണ്. ഓ, ഇത് നിന്ന് കഴിഞ്ഞാണ്ടല്ലോ കൊരങ്ങൊക്കെ പറിച്ചു. ആ, അവരെ പഴുക്കാൻ നോക്കി ഇങ്ങനെ ഉന്നമിച്ച് നിൽക്കായിരിക്കും അല്ലേ. അടിപൊളി. ഇതുണ്ടല്ലോ പഴുത്ത ഒന്ന് രണ്ട് കൊല്ലം കൂടെ ഉണ്ട്. ആ നമുക്ക് അത് പോയി വെട്ടോ. ഓക്കെ ഓക്കെ, അപ്പൊ ഇതും കൊണ്ട് നമ്മള് പോവാണ്. ഓക്കെ, ഒയ്യോ. അപ്പതേ നമ്മള് ഈ കൊലയും കൊണ്ട് ഇനി കാട് കയറി പോവാണ്. ഈ കണ്ട കാടിന്റെ മുകളിലേക്ക് കയറിയിട്ട് അടുത്ത കൊല വെട്ടാൻ പോവാണ്. ചേട്ടൻ കയറി പിടിച്ചാലേ, ഞാൻ കൊല പിടിക്കാം. ഒയ്യോ, ഇതാണ് കാട് കയറി കൊല വെട്ടലേട്ടാ. കാട് കയറി മനുഷ്യേട്ടാ, എങ്ങനെയുണ്ട് കാടൊക്കെ? മനുഷ്യട്ടൻ മറ്റേ എൻ എച്ചില് കയറി പോണവരെ പോകുന്നേ. നമ്മളെ കൊണ്ട് അതുപോലെ പറ്റണില്ല. നമ്മളെന്താ പറയാ, കുറെ നാളായിട്ട് ഒരു ട്രക്കിങ്ങിനൊക്കെ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഇതോടുകൂടി തീർന്നു കിട്ടിയിട്ടുണ്ട്. സന്തോഷം. എന്റെ പൊന്നു, അങ്ങനെ കേറി കേറിയതേ നമ്മള് പറഞ്ഞ സ്ഥലത്ത് എത്തിയേക്കാണ്. ഫുള്ള് വാഴത്തോട്ടം, വാഴത്തോട്ടം, കല്ല് വാഴത്തോട്ടം എന്ന് പറയാല്ലേ. ഇതൊക്കെ കുഞ്ഞന്മാരാണ്, ഏകദേശം ഒരു രണ്ടു മൂന്ന് വർഷം പ്രായമുണ്ടാവുള്ളൂ. ഒരു മൂന്ന് വർഷം കുഞ്ഞാണ്, നമുക്കൊരു 7 വർഷമൊക്കെ ആയ കൊല കേട്ടാ പോയിട്ട്. ഇപ്പൊ സ്വാഭാവികമായിട്ട് വീട് കിടന്ന് മുളയ്ക്കണമെങ്കിലും ശരിക്കും ഒരു കല്ലുവാഴ തോട്ടം പോലെയാണ്. കുറെ വന്ന് വീട് കിടന്ന് മുളച്ച് റെഡി ആയിട്ടുണ്ട്. അതാണ് നമ്മൾ വെട്ടാൻ പോകുന്നത്. ഓ, ഇവിടെ നിന്ന് നോക്കിയിട്ട് പക്ഷെ കാണുന്നില്ല, പക്ഷെ നമ്മൾ വെട്ടി ഞാൻ മറയ്ക്കും. നല്ല വെള്ളം, കറ നല്ല കറിയാന്ന് തോന്നുന്നു. നല്ല കറിയാണ്. വെള്ളം ചർച്ചൊക്കെ ആയി കഴിഞ്ഞാൽ മഞ്ഞ കളറായിട്ടിരിക്കും അല്ലേ. ഞാൻ നോക്കിയാൽ വാഴയമ്മ ഇട്ടേക്ക് കയറിപ്പോണത്, നമ്മുടെ തെങ്ങൊക്കെ കയറുന്ന വരി വാഴയമ്മ ആണ് കയറിപ്പോണത്. മച്ചാനെ കൊല വിട്ടേക്കട്ടെ. ആ പൊന്നോ, കൊല പപ്പടയാള്. എന്താ പൊന്നോ, നല്ല വെയിറ്റ് ഉണ്ട്. എങ്ങനെ പിടിച്ച? ഞാൻ പിടിച്ചു. വെട്ടിയാലും വെയിറ്റ് ഇല്ലെന്ന് നോക്കി. എന്റെ പൊന്നോ, എത്ര കിലോ ഉണ്ട്? ഏയ്, ഇത് 10-30 കിലോ വെയില്. ഇതെന്താ ഇത്രയും വെയിറ്റ് വരാൻ കാരണം? സാധാരണ വാഴകള് ഇതിന്റെ അകത്ത് മൊത്തം കല്ല് പോലെ വിത്തല്ലേ. ഓ, വെറുതല്ല, നല്ല വെയിറ്റ്. നമ്മുടെ കൊലയായിട്ട് നമ്മള് പൂവാണ്. മനുഷ്യട്ടൻ വെയിറ്റ് ഉണ്ട് അവിടെ. എന്റെ പൊന്നോ, അങ്ങനെ ദേ നമ്മളെല്ലാം അവിടത്തെ നിന്നും കൊണ്ടുവന്ന കൊല അവസാനം ദേ ഇവിടെ വെക്കാൻ പോവാണ് നമ്മള് അല്ലെ. അയ്യോ അയ്യോ, ഞാൻ ഇളത്തി പോയി. നോക്കേ, അയ്യോ. ദേ നമ്മുടെ ഓ കൊല മുഴുവൻ നമ്മൾ അവിടെ വെച്ചേക്കാണ്. എൻ്റെ നെറലൈൻ്റെ ഇടയിൽ പെട്ടുട്ടാ. ഇതാണ് നമ്മുടെ കൊല. ഇവിടെ നല്ല അടിപൊളി വെള്ളം തന്നെ ഉണ്ടല്ലേ. എന്തായി പോനെ നമ്മുടെ കൊലകൾ? കൊലകള്. അയ്യോ, ഒരു പഴം എരിഞ്ഞു തരട്ടെ. അത് കഴിക്കാൻ പാകത്തിനായിട്ടുണ്ട്. അത് നോക്കിക്കൊന്ന് കഴിച്ചു നോക്കിയ. ഓ, നമ്മുടെ പഴം ഉരിഞ്ഞു കഴിയുമ്പോ ശരിക്കും നമ്മുടെ പഴം പോലെ തന്നെ അല്ലേ. എവിടെ ഇത് വിത്ത് കാരണം നമുക്കൊരു ഡിസ്റ്റർബൻസ് അല്ലേ. പഴത്തിന്റെ മധുരം ഉണ്ടെങ്കിലും വിത്താണ് നിറച്ച്. പഴം നല്ല മധുരം ഉണ്ട്, പക്ഷെ ഒന്നും കഴിക്കാനില്ല ഇതില്. കാരണം വിത്താണ് കൂടുതൽ. ഒന്നും കഴിക്കാൻ പറ്റില്ല. ഞാൻ കാട്ടി തരാട്ടാ, ഒന്ന് ഇവിടെ നോക്കിക്കോ. കണ്ട ആ പഴം ഞാൻ കാരി കഴിഞ്ഞപ്പോ അത് നോക്കിയേ. നമുക്ക് കഴിക്കാൻ ആകെ ഒരു ചെറിയ ഇത് മാത്രമേ കിട്ടുന്നുള്ളൂ, മാംസള ഭാഗങ്ങളോ. ബാക്കി എല്ലാം ദേ വിത്താണ്. കണ്ടാ, ദൈവം ഇതിന്റെ പഴം എന്ന് പറയാൻ പറ്റൂല അല്ലേ. വിത്തുകൾ മാത്രമായിട്ട്, പക്ഷെ ഉള്ളതിനൊരു ചെറിയൊരു മധുരം രസമൊക്കെ ഉണ്ട്. നമ്മുടെ ഈ പഴം നമ്മളിത് ഉടച്ചു കഴിഞ്ഞപ്പോ ഇല്ലേ, നോക്കി ഇതിൽ കഴിക്കാൻ പറ്റുന്ന ഭാഗങ്ങൾ കുറവാണ്. കണ്ടാ, ഇത് രണ്ട് പഴത്തിന്റെ വിത്താണ്ടത്. മനുഷ്യട്ടൻ കല്ല് വാഴപ്പഴത്തില് നല്ല കല്ലായിരിക്കും എന്ന് പറഞ്ഞപ്പോഴേ നമ്മൾ ഇത്രയും കല്ല് പ്രതീക്ഷിച്ചില്ല. മനുഷ്യട്ടാ, എത്ര കല്ലുണ്ടാവും ഒരു പഴത്തില്? നമുക്ക് നോക്കാം. അത് തന്നെ. ഇതേ ഞാൻ ഈ പഴത്തിൽ എത്ര കല്ലുണ്ടെന്ന് ഒന്ന് എണ്ണി കാണിക്കാട്ടാ. ഇതിപ്പോ ഇതിൻ്റെ ഉള്ളില് പഴമായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഇത് മൊത്തം ഇതിൻ്റെ ഉള്ളില് കല്ലാണ്.
വെറുതെ അല്ലേ ഇങ്ങനെ കല്ല് വാഴ എന്ന് പറയുന്നത്. ഇതൊന്ന് ഞാൻ എണ്ണി കാണിക്കാം, അതിന് മുമ്പ് ഇതൊന്ന് ഉടച്ച് കഴുകിയെടുക്കാം. സിമ്പിളായിട്ട് കുരു പുറത്തേക്ക് വന്നോളൂ. ഇതിവിടെ വെള്ളം ഉള്ളതാരണേ, ഇതിങ്ങനെ കഴുകി ഉടച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് നമുക്ക് എണ്ണാൻ പറ്റും കേട്ടോ. നമ്മുടെ കല്ലുവാഴപ്പഴം നമ്മൾ തുറന്ന് കിട്ടിയ കുരുതേ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അങ്ങനെ നമ്മളെടുത്ത ഒരു പഴത്തിൻ്റെ വിത്ത് നമ്മൾ എണ്ണയാണ്. 2, 4, 8, 10, 12, 14, 16, 18, 20, 21, 22, 23, 24, 36, 37, 38, 40, 42, 43, 44 വിത്തല്ലേ? 44 വിത്താണ് ഒരു പഴത്തില്. ശരിക്കും പറഞ്ഞാൽ 30-നും 50-നും ഇടയ്ക്ക് വിത്തുകളാണ്, വിത്ത് ഉണ്ടാവും, വ്യത്യാസം വരാറുണ്ട്. ശരിക്കും നമ്മുടെ ആ പഴത്തിന്റെ വെയിറ്റ് പറഞ്ഞത് ഇതിലല്ലേ? പഴമില്ലല്ലോ, പഴമല്ല വിത്താണ് മൊത്തം. അല്ലെന്ന് ഈ കൊരങ്കന്മാര് ഇവരൊക്കെ പഴം കഴിക്കാന്ന് വിചാരിച്ച് വന്ന് ഈ പഴക്കാരും എടുത്തിട്ടുണ്ടെങ്കില് വെറും വിത്ത് മാത്രം ഉണ്ടാവുള്ളു. അവരിത് കഴിക്കാമോ? അത് പറിച്ച് പറിച്ച് നശിപ്പിച്ചു. അവർക്ക് ഒന്നും കിട്ടാനില്ലെങ്കിൽ അവരത് എടുത്ത് പൊളിക്കുമല്ലേ? ഓക്കെ. അപ്പൊ നമ്മുടെ ഈ ഒരു വിത്ത് നമ്മൾ ഒരെണ്ണത്തിൽ ഒരു പഴത്തിൽ നിന്ന് നമുക്ക് ഇത്രയും വിത്ത് കിട്ടി. അപ്പൊ നമ്മൾ ഇത് ഒരു മൊത്തം പൊളിച്ചെടുക്കാൻ എന്തോരം വിത്ത് ഉണ്ടാവല്ലേ? 5000 വിത്തോളം. 5000 വിത്തിന് അടുത്ത് ഈ ഒരു കൊലയിൽ നമുക്ക് 5000 വിത്തിന് 5000 വിത്തിന്റെ മുകളിൽ കിട്ടുമല്ലോ. ഓൻ്റെ പൊന്നു, ഒരു പഴത്തിന്ന് കിട്ടേണ്ടത്. ഇനി നമ്മൾ കാണാൻ പോണാട്ട നമ്മുടെ എന്താ പറയാ ഒരു വ്യാവസായിക രീതിയിൽ ഞങ്ങൾ ചെയ്യുന്ന വിത്തേട്. ഞങ്ങളല്ലട്ടെ, ചേട്ടൻ പറഞ്ഞ വിത്തേടാണ്. നമ്മുടെ ആ പഴം ഇങ്ങനെ എടുത്തിട്ട് നേരെ കണ്ടത് ഇങ്ങനെ ഉരിച്ചങ്ങോട്ട് ഇടയാണ്. നമ്മുടെ ആ ഒരു കുരു റെഡി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കണ്ട, സിമ്പിളാണ്. നമ്മൾ നേരത്തെ ചെയ്ത അത്ര പാടില്ല. അങ്ങോട്ട് ഉടച്ച് അല്ലേ, കുത്തി ഉടച്ചെടുക്കുകയാണല്ലേ. ആഹാ, ഇതിങ്ങനെ ഇതിലേക്ക് ഇട്ട് നമ്മൾ കുത്തി ഉടക്കുകയാണ്. ഇത് നമുക്ക് അണ്ണോലെ എളുപ്പ പണിയല്ലേ? ഇത് ഉടച്ചെടുക്കലും തോലി നമ്മള് കല്ലുവാഴ എന്ന് പറഞ്ഞപ്പോ പ്രതീക്ഷേനേക്കാളും മുട്ടം പണിയാട്ടത്. ഇതിന് കല്ല് തിരിച്ചെടുക്കല് നമ്മള്. പക്ഷെ ഇതിന് നല്ല ഗുണങ്ങളുള്ള സാധനമാണല്ലേ കല്ല്, കല്ലുവാഴയുടെ കുരു. കല്ലുവാഴയുടെ കുരുവേ പണ്ട് കാലത്ത് ഈ കിഡ്നി സ്റ്റോണിന്റെ മെഡിസിൻ ഒക്കെ ആയിട്ട് പഴയ ആൾക്കാരൊക്കെ ഉപയോഗിച്ചായിട്ട് കേട്ടിട്ടുണ്ട്. ഇന്നൊക്കെ ഉപയോഗിക്കുമെന്ന് അറിയത്തില്ല. ഓ, അത് ഓരോ കാലഘട്ടങ്ങളും. ഇന്നൊക്കെ ഇത്ര മോഡേൺ മെഡിസിൻ ഒക്കെ ഇത്ര വളർന്നല്ലേ. ഇല്ലെങ്കിലും ഉറച്ചല്ലേ, ഓരോ പഴം വെച്ച് ഉടക്കില് നടക്കൂല. ഈ മെത്തേഡ് ആവുമ്പോ സിമ്പിളായിട്ടത് പഴമൊക്കെ ഇങ്ങനെ ഉടഞ്ഞ് കുത്തി പോണുണ്ട്. ആയ് ഇത്ര സ്മെല്ല് വരുന്നുണ്ട്. ഇത്ര നേരായിട്ട് പഴത്തിൻ്റെ മണം ഇത്തിരി കിട്ടിയിട്ട് ഇത്ര അധികം ഉടച്ചപ്പോഴാ. ആ ഇപ്പൊ ഒരു മണം തന്നെ ഉണ്ട്. കല്ലുവാഴ പഴത്തിലെ കുരുക്കൾ അടുക്കി വെച്ചേക്കണത് കാണണമെങ്കിൽ ഇതുപോലെ ഉണ്ട കുരുക്കൾ അടുക്കി വെച്ചേക്കണത്. ഇപ്പൊ നമ്മള് കഴുകാൻ നേരത്തെ അങ്ങോട്ട് ഇങ്ങനെ എടുത്ത് കാണിച്ചാണ് കേട്ടാ. അപ്പൊ നമ്മുടെ പഴമൊക്കെ നമ്മൾ ഉടച്ചു അല്ലേ, ഉടച്ചത് കഴുകി തിരുമ്പി. ഇത് എത്ര കഴുകില്ല നമ്മൾ കഴുകേണ്ട ഒരു സാധനം? ഒരു 8 പ്രാവശ്യം നമ്മൾ കഴുകി സുന്ദരവരെ കുട്ടപ്പന്മാരായി ഇടുന്നാലേ നമ്മളുടെ ആ ഒരു വിത്ത് കാണാൻ നല്ല ഭംഗിയിൽ കിട്ടുള്ളൂ. കഴുകി കഴുകി ഉപ്പാട് എന്ന് പറയുന്ന അവസ്ഥയുണ്ട്. അങ്ങനെ ഇപ്പൊ ഒരു പ്രശ്നമില്ലാണ്ട് എല്ലാം ഇത്തിരി കൂടി ഉണ്ടാ, കുറച്ചുകൂടി ഉണ്ടാ, ചെറുതായിട്ടുണ്ട്. എന്നാലും ഇതേ നമ്മുടെ പഴത്തിൽ നിന്ന് എടുത്ത വിത്താണ് ഈ കാണുന്നേ കണ്ട. നമ്മുടെ കല്ലുവാഴയിൽ നിന്ന് എടുത്ത ആ ഒരു വിത്ത് നോക്കിയാൽ നമ്മുടെ ഈ ഗോട്ടിക്കായ ഇടുമ്പോൾ ഒരു സൗണ്ട് ഇല്ലേ, നമ്മുടെ മാലമുത്തക്ക ഇടുത്തങ്ങ് ഇടുമ്പോൾ ഒരു സൗണ്ട് ഇല്ലേ, അതാണ് ശരിക്കും കേൾക്കണേ. ഇതിന് ഉള്ളിൽ എന്താണ് ചേട്ടൻ പൊടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിലുണ്ടല്ലോ നല്ല വൈറ്റ് പൗഡറാണ്. പൗഡർ നമുക്ക് പറഞ്ഞു പൊട്ടിക്കാൻ പറ്റും. അങ്ങനെ പറഞ്ഞിട്ട് പൊട്ടി ഇതിവിടെ പൊട്ടിക്കാല്ല, കല്ലെടുത്ത് പൊട്ടിക്കാല്ല. ഓ ശരിയാണല്ലേ, എന്താണ് വെള്ള കളറ് പൗഡർ അല്ലേ? നമ്മളെ പഴത്തുമ്പോ ഒരു മണം കിട്ടിയത് പറഞ്ഞില്ല, അതേ മണം തന്നെയല്ല. നമ്മുടെ അരിപ്പൊടിയുടെ ഒക്കെ ടേസ്റ്റ് അല്ലേ? ശരിക്കും ഇത് പല ആയുർവേദ മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അത്ര അതിൽ എത്ര നമുക്ക് കൃത്യമായി ആധികാരികമായിട്ട് അറിയാത്ത കാരണം അതിനെ പറ്റി നമ്മൾ സംസാരിക്കുന്നില്ല. ഒരുപാട് വീഡിയോയിൽ കണ്ടിട്ടുണ്ട് കല്ലുവാഴയുടെ കുരുക്കള് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ആയുർവേദ മരുന്നുകൾക്ക് ഇതിനൊക്കെ ഉപയോഗിക്കേണ്ടത്, യൂറിൻ ഇൻഫെക്ഷൻ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾക്ക് ഉപയോഗിക്കുന്നതായിട്ടാണ് കേട്ടേക്കുന്നത്. അടിപൊളി. അപ്പോ അതിന്റെ കൃത്യമായ അറിവ് നമ്മുടെ കയ്യിൽ കിട്ടാത്ത കാരണം അതിനെ പറ്റി കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല. അങ്ങനെ നമ്മൾ കഴുകി കുട്ടപ്പന്മാരാക്കി നമ്മുടെ വിത്തിനെയൊക്കെ നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട്. ഒരു വാഴയുടെ
പഴങ്ങൾ ഇന്ന് നമുക്ക് കിട്ടിയ ആ ഒരു കല്ല്, അതായത് വിത്താണ് നമ്മൾ ഈ കാണുന്നത്. സാധാരണ ഒരു വാഴയ്ക്ക് ഉണ്ടാവുന്ന എന്താ പറയാ മുളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മാങ്ങ് അല്ലെ, കടക്കുള്ള മാങ്ങ് നട്ട് വാഴയുടെ വിത്ത് വിത്ത് എന്ന് പറയും. ആ നമ്മുടെ ഇവിടെ മാങ്ങ് എന്ന് പറയാം, വാഴ മാങ്ങ്. ആ അപ്പൊ നമ്മുടെ അവിടെ ഒക്കെ വാഴ മാങ്ങ് ഇത് കട നട്ടാണ് ഉണ്ടാവുന്നത്, അതായത് വാഴയുടെ ചുറ്റും ഉണ്ടാവുന്നത്. പക്ഷെ കല്ല് വാഴയ്ക്ക് ഈ വിത്തുകള ഈ കാണുന്ന ഈ കുഞ്ഞു വിത്തിനാണ് ആ കാണുന്നത്, വലിയ വാഴ ഉണ്ടായി വരുന്നത് ചോട്ടില്, അതിന്റെ ചോടിലില്ല. ആ ആ വിത്ത് വീണ തന്നെയാണ് ഇത് മുളയ്ക്കണേ അല്ലെ, അടിപൊളി വീണാണ്. പുതിയൊരു പക്ഷെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ ഇത്രയധികം വിത്ത്, ഒരു കൊല്ലം കിട്ടിയാട്ടാ ഈ ഒരു വിത്ത്. ഇത് നമ്മൾ ഇത്രയധികം വിത്ത് ഉണ്ടല്ലോ, നമ്മളിത് എന്ത് ചെയ്യും? ഇത് നമുക്കുണ്ടല്ലോ കുറച്ച്, നമുക്ക് നട്ടുവെക്കാം, നട്ടുവെക്കാം. പിന്നെ നമുക്ക് നമ്മുടെ പ്രേക്ഷകർ ആരെങ്കിലും ഒക്കെ ചോദിച്ചാൽ നമുക്ക് അവർക്ക് അയച്ചും കൊടുക്കാം, അയച്ചു കൊടുക്കാം. ആ ആ സെറ്റപ്പ് ഉണ്ടല്ലേ. അപ്പൊ നമ്മളുടെ ഈ ഒരു വിത്തില്ലേ നമ്മള് എന്താ പറയാ ഈ വാഴ അധികം ഏരിയയിൽ ഇവിടെ കാണാനില്ല, കുറച്ച് സ്ഥലങ്ങളുള്ളൂ. നാശ ഭീഷണി നേരിടുന്ന ഒരു സസ്യം കൂടിയാണ് ആ ഈ കല്ലുവാഴ അല്ലേ, എന്റെ പൊന്നു. അപ്പൊ മനുച്ചേട്ടന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആവശ്യമുള്ളവർക്ക് അയച്ചു തരും എന്നുള്ളത് പറയുന്നത്. അപ്പൊ അത് വേണമെന്നുള്ള ഒരു കല്ലുവാഴ വിത്ത് വേണമെന്ന് താല്പര്യമുള്ളവർക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മനുച്ചേട്ടൻ ഇത് അയച്ചു തരും അല്ലേ. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോ നിങ്ങൾ ഇത് ഇതിൽ കോൺടാക്ട് ചെയ്തിട്ട് നമ്പറിൽ കല്ലുവാഴ എന്തായാലും വംശനാശം നേരിടുന്ന ഈ ഒരു സസ്യത്തിനെ നമുക്ക് ഉയർത്തി കൊണ്ടുവരാം ഇനി വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ട്. സത്യം സത്യം സത്യം. അപ്പൊ നമ്മളുടെ ഈ ഒരു കല്ലുവാഴ ഇഷ്ടംപോലെ ഇനിയും പൊളിക്കാനുണ്ട്, ഒരെണ്ണം പൊളിച്ചതെന്നാണ് ഇത് ഈ കണ്ട വിത്തൊക്കെ കണ്ടത്. അപ്പൊ മറക്കണ്ട, വേണമെന്നുള്ളവർക്ക് നമ്മളുടെ മനുച്ചേട്ടനെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ മനുച്ചേട്ടൻ നമ്മുടെ കല്ലുവാഴയുടെ വീഡിയോ ഒക്കെ പല തരത്തിലുള്ള ചെയ്തിട്ടുണ്ട്, കള്ള് എത്തുന്നതും അങ്ങനത്തെ കുറെ വീഡിയോ ഒക്കെ ലീഗലി എങ്ങനെ ചെയ്യാം എന്നുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട്. ലീഗലി എങ്ങനെ ചെയ്യാം എന്നല്ല, ലീഗലി എങ്ങനെ ഷൂട്ട് ചെയ്യാന്നുള്ള രീതിയിൽ. അത് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ താഴെ ഞാൻ എന്തായാലും മനുച്ചേട്ടന്റെ ചാനലിന്റെ ലിങ്ക് കൊടുത്തേക്കാം, വില്ലേജ് റിയൽ ലൈഫ് ബൈ മനു അല്ലേ ചാനൽ, എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്തേക്കാം. ഒരുപാട് വീഡിയോ. ഓക്കെ, അപ്പൊ നമ്മള് ഇനിയിപ്പോ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായിട്ട് നേരെ ഇത് ഒരെണ്ണം അവിടേക്ക് തെറിച്ച് പോയിട്ടുണ്ട് കേട്ടോ, അത് ഞാൻ എടുത്തു തരാം. അപ്പൊ നമ്മുടെ കല്ലുവാഴയും കല്ലുവാഴയുടെ വിത്തുമാക്കിയിട്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇതേ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പൊ മജാമാരെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണിക്കുമ്പോ ഒരു സൂത്രം കൂടി കാണിച്ചു തരാനുണ്ട്. നമ്മളുടെ ഈ ഒരു എന്തിട്ടാ പറയാ കുടപ്പം കണ്ട, അയ്യോ ഒടിഞ്ഞങ്ങോട് പോന്നില്ലല്ലോ, പിടിച്ചോ ഓടിച്ചോ എന്റെ പൊന്നു. ഈ സാധനം കണ്ട, നമ്മുടെ നാട്ടിലേക്ക ഉള്ള വാഴയുടെ കുടപ്പം പോലെ ആണ്, പക്ഷേ വലിപ്പം ഇച്ചിരി കൂടുതലാണ്, ഷേപ്പ് ഇച്ചിരി വേറെയാണ്. ഇത് പണ്ട് ആളുകളൊക്കെ വെച്ച് കഴിക്കും പറയുന്നത്, പണ്ട് കാലത്ത് ഇതൊക്കെ ഭക്ഷണങ്ങൾ. ആ ഹാ ഹാ, അപ്പൊ അതെ ഫിറോസക്ക് ഒരു മുതലുണ്ടല്ലേ, ഫിറോസക്ക അതെ ഒരു പത്തനുണ്ടെങ്കിൽ ഫിറോസക്കാടെ കിർക്കാച്ചി വെറൈറ്റി ഐറ്റോക്കിൽ ഇറക്കാട്ടാ. അപ്പൊ അതെ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ വെച്ചാൽ വരെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുകയാണ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. പിന്നെ നമ്മുടെ ചാനൽ ലിങ്ക് വീഡിയോ താഴെ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കല്ലുവാഴയുടെ വിത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് അതും കോൺടാക്ട് ചെയ്ത് കിട്ടും. അപ്പൊ ഇതിന് നല്ല വീഡിയോ സമയം നമുക്ക് വീണ്ടും കാണാമെന്ന് പ്രതീക്ഷയിൽ ക്യാമറ വെച്ചൻ പ്രവീണോടൊപ്പം, അതുപോലെ തന്നെ മനുച്ചനോടൊപ്പം ഇറ്റ്സ് മീ ജോസഫ് സൈനിങ് ഔട്ട്.